ഹലോ, എല്ലാവർക്കും ഏഞ്ചൽ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് കല്യാണത്തിനൊക്കെ കിട്ടുന്ന ഒരു കയ്പ്പയ്ക്ക വറുത്തത് കിട്ടാറുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാൻ കയ്പ്പയ്ക്ക നന്നായി കഴുകി വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായും നമ്മളത് തിരുമ്പിയെടുക്കണം. ഇതുപോലെ നമുക്ക് തിരുമ്പിയെടുക്കാം. കണ്ടോ, ഈ ഇത്രയും കനത്തിലാട്ടോ നമ്മൾ അരിഞ്ഞിട്ടുള്ള. കനം കൂടാൻ പാടില്ല. നല്ല പോലെ കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം. ഇതുപോലെ എല്ലാവർക്കും മഞ്ഞളും ഉപ്പും എത്തുന്ന മാതിരി നമുക്ക് തിരുമ്പിയെടുക്കാം. ഞാനിവിടെ ഒരു സബോള ഞാൻ നന്നായി കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരിത്തിരി ഉപ്പും ഇട്ടിട്ട് നമുക്കൊന്ന് തിരുമ്പിയെടുക്കാം. ഇതുപോലെ തിരുമ്പി നമുക്ക് നന്നായി തിരുമ്പിയെടുക്കണം. ഇതുപോലെ നന്നായി തിരുമ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കുറച്ച് നേരം ഇതുപോലെ വെയിറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഇപ്പോൾ കുറച്ച് നേരമായി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട്, എന്നിട്ട് നമുക്ക് ഇതിലത്തെ വെള്ളം നമുക്ക് നന്നായി പിഴിഞ്ഞെടുക്കാം. കണ്ടോ, അതിൽ നിന്ന് നന്നായി പിഴിഞ്ഞ് നീര് വരുന്നുണ്ട്. നമുക്കത് പിഴിഞ്ഞ് മാറ്റാം. നമുക്ക് ഇപ്പോൾ നമുക്ക് കയ്പ്പയ്ക്കൊക്കെ വറുക്കാനൊക്കെ തോന്നിയ, ഇപ്പോൾ മഴയല്ലേ, നമുക്ക് വറുക്കാനായിട്ട് ഉണക്കാനൊന്നും ഇപ്പോൾ പറ്റുന്നില്ല മഴക്കാലമായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് നമുക്കെടുത്താൽ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണത്. അപ്പോൾ മഴയാണെന്ന് വെച്ചിട്ട് നിങ്ങൾ കയ്പ്പയ്ക്ക വറുക്കാനൊന്നും മടി കാണിക്കേണ്ട. ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റോടെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇത്രയും വെള്ളം അതിൽ നിന്ന് കിട്ടി. അപ്പോൾ നമ്മളതൊക്കെ മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കയ്പ്പയ്ക്ക നമ്മൾ മഞ്ഞളുപ്പും ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്കിനി അതിനെ നന്നായി നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. അതിൽ നിന്നും നന്നായി വെള്ളം വരും. അപ്പോൾ അതും നമുക്കിതിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ആ നേരം കൊണ്ട് നമ്മൾ അടുപ്പിൽ നമ്മൾ ഏതിലാണോ വറുക്കാൻ ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ ആ പാത്രം വെച്ച് ചൂടാക്കാൻ വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ കയ്പ്പയ്ക്കൊക്കെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കയ്പ്പയ്ക്കൊക്കെ ഇട്ടു. തീ കൂട്ടിയൊന്നും വയ്ക്കേണ്ട, മീഡിയം സ്പീഡ് ഇതിൽ വെച്ചിട്ട് നമുക്കിത് നന്നായി വറുത്തെടുക്കാം. അപ്പോൾ നല്ല പോലെ ബ്രൗണിഷ് ആയിട്ട് വേണം നമുക്കിത് കോരിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ ഏകദേശം ആയി വരുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല പോലെ ആയി കിട്ടണം. നമുക്കിത് ഇതുപോലെ ആയി കിട്ടുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. കണ്ടോ, അതായത് ശരിയായിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു ഇതിലേക്ക് ഇട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ നല്ല പോലെ എണ്ണയെന്നല്ലേ. അപ്പോൾ നമുക്കിത് കോരിയെടുത്തിട്ട് നമുക്ക് അടുത്ത കുറച്ചും കൂടി ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിതിൽ. നമ്മളിവിടെ കയ്പ്പയ്ക്കൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സബോള അവിടെ പിഴിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിനി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതും നന്നായി ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് വറുത്തെടുത്താലോ. അപ്പോൾ നമ്മുടെ ദൈവടെ കയ്പ്പയ്ക്ക വറുത്തത് ഇവിടെ കോരി വെച്ചിട്ടുണ്ട്. അതവിടെ വെയിറ്റ് ചെയ്യട്ടെ. നമ്മുടെ സബോള നമുക്കിനി നന്നായി വറുത്തെടുക്കാം. ഇങ്ങനെ ചെയ്യണേൽ ചിലവർ നാളികേര കൊത്തിടാറുണ്ട്. ഞാനിപ്പോൾ നാളികേര കൊത്തിടുന്നില്ല. ഇവിടെ പിള്ളേർക്കൊന്നും അത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ നാളികേര കൊത്തിടുന്നില്ല. ഇഷ്ടമുള്ളവർ നാളികേര കൊത്തും നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് താല്പര്യമുള്ളവർ ചെയ്യാം കേട്ടോ. നമ്മുടെ സവോള ഇവിടെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറാക്കി എടുത്താൽ മതി കേട്ടോ. ഭയങ്കരമായിട്ട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേ ഞാനിവിടെ നേരത്തെ എടുത്ത ഇതിലേക്ക് ഇതുപോലെ കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കോരിയെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ കയ്പ്പയ്ക്ക അവിടെ വറുത്തിരിക്കുന്നുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ
കയ്പയ്ക്ക വറുത്തത് ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കും വലിയവർക്കും ഒക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പോൾ മഴക്കാലമല്ലേ എന്ന് വെച്ചിട്ട് നമുക്ക് കയ്പയ്ക്ക ഉണക്കാൻ സമയമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് തിന്നാൻ തോന്നി നമുക്ക് എത്രയും പെട്ടെന്ന് തിന്നാൻ പറ്റും. ഇതുപോലെ ഒരു എയർടൈറ്റായിട്ടുള്ള പാത്രത്തിൽ നമുക്ക് എടുത്തു വെച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ.